السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على من لا نبي بعد وعلى آله وصحبه الطيبين الطاهرين. بهمان الآية سهودر نعلي سطير شو سيقول. نمرد جيدة تل يهرة بعيب بدنا كل كاري ما نلوم. سبور موبقات نمرد جيدة تل ندا وعاء ينالد. أجل آدوريكا كالعتة تل سامبتي كرموم أي بندر بطل. جيب نمّ تيدي اتنا ഒരു വലിയ കാര്യമാണ് പലിശ. ഈ പലിശയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് വിശ്വാസികളായ സഹോദരങ്ങൾ അന്വേഷിക്കാറുള്ളത്. നിർബന്ധമായ ഒരു സാഹചര്യത്തിൽ വന്നു ചേരുന്ന ഈ പലിശ നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുമോ എന്ന ഭയം കാരണത്താൽ എന്തു ചെയ്യണം എന്ന് വളരെ വിഷമത്തോടുകൂടെ അന്വേഷിക്കുന്ന സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാരണത്താലല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് അക്കൗണ്ടിലേക്ക് പലിശ വരുന്നു എന്നതുകൊണ്ട് നമ്മൾ കുറ്റക്കാരാകുന്നില്ല. എന്നാൽ ആ പലിശ ഉപയോഗപ്പെടുത്തുന്നു നമുക്ക് വേണ്ടി, ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയെങ്കിൽ അത് ആഗ്രഹിച്ചുകൊണ്ട് ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എങ്കിലും നമ്മൾ കുറ്റക്കാരുമാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് അൻആമിൻ്റെ 119 ആയത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്, വഖദ് ഫസ്സല ലകും മാ ഹറമ അലൈക്കും ഇല്ലാ മാ ഉത്തുരിർത്തും ഇലൈഹി. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമായ കാര്യങ്ങൾ എന്തോ അത് കൃത്യമായി വിവരിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഇല്ലാ മാ തുരിർത്തും ഇലൈഹി, അതിൽ നിർബന്ധമായി തീരുന്നതൊഴികെ. നിർബന്ധമായി തീരുന്നത് എന്തോ അത് നമുക്ക് അനുവദനീയമാണ്, അതിൻ്റെ പേരിൽ നാം കുറ്റക്കാരാവുകയില്ല. എന്നാൽ അതുതന്നെയാണ് ആധുനിക കാലഘട്ടത്തിലെ ബാങ്ക് അക്കൗണ്ടുകളിൽ, നമ്മളുടെ അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ ബാങ്കുകളിലുള്ള അക്കൗണ്ടുകളിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന പലിശ അത് നിർബന്ധിതമായി വന്നു ചേരുന്നതാണ്. അങ്ങനെ വന്നു ചേരുന്ന പലിശ നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരാളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു സഹായം നിലക്ക് കൊടുക്കാൻ പറ്റുമോ? അതുമില്ല. കാരണം പലിശ എന്നത് മ്ലേച്ഛമാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ നജസ്സായ ഒരു കാര്യം ആരെങ്കിലും കൂലിട്ടണമെന്ന് വിചാരിച്ച ആർക്കെങ്കിലും കൊടുക്കൂ. നമ്മളടുത്തു നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ വസ്ത്രത്തിൽ നിന്ന് അതങ്ങോട്ട് ഒഴിവാക്കി കളയണം എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ നാം നജസ്സിനോട് സ്വീകരിക്കുന്ന സമീപനം? അതുതന്നെയാണ് പലിശയോടും സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന്. ഇനി ആ പലിശ ബാങ്ക് അക്കൗണ്ടുകളിൽ വന്ന പലിശ എന്ത് ചെയ്യണം? അതവിടെ നിന്നോട്ടെ, അതവിടെ കിടന്നോട്ടെ, അത് നമ്മൾ തൊടാൻ പോകരുത്, അതുമായി നമ്മൾ അടുക്കരുത്. എല്ലാവരും പറഞ്ഞു അങ്ങനെ വന്ന പലിശ എടുത്തിട്ട് നമുക്കൊരാളെ സഹായിക്കാൻ പറ്റുമോ? ഇല്ല. ഒരാൾക്കൊരു സഹായം ഒന്നും നിനക്ക് കൊടുക്കാൻ പറ്റൂല. കാരണം നജസ് ആരെങ്കിലും സഹായം നമ്മൾ കൊടുക്കുമോ? മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഷയെ പറയാം. അത് തന്നെ അത്രയും മേച്ചമാണ് പലിശ. നമ്മളത് തൊടാനേ പോകരുത്, അത് എടുക്കാനേ പോകരുത്, അതുമായി നമുക്കൊരു ബന്ധവും വേണ്ട. ആ പലിശ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ അതിനനുസരിച്ച് ബാലൻസ്, നമ്മുടെ സമ്പാദ്യം, ഹലാലായ സമ്പാദ്യം ഉണ്ടാവണമല്ലോ. അതിൽ നിന്ന് നാം സഹകരിക്കണം, അതിൽ നിന്ന് നമ്മൾ സഹായിക്കണം, അതിൽ നിന്ന് നമ്മൾ ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. സദഖകൾ, ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അവിടെയാണ് ഒരു മുസ്ലിമിൻ്റെ ഈമാൻ. അള്ളാഹു പറഞ്ഞതും അത് തന്നെയാണ്, അംഫിഖു മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിനെ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ചിലവഴിക്കണം. അംഫിഖു, നിങ്ങൾ ചിലവഴിക്കണം. എന്ത്? മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്. മിമ്മാ റസഖ്നാകും. അപ്പോ പലിശ അത് അള്ളാഹു നമുക്ക് നൽകിയ ഹലാലായ സമ്പാദ്യമല്ല, മറിച്ച് ആരുടെയൊക്കെയോ പണം, എന്തൊക്കെയോ ചില വൃത്തികെട്ട മാർഗങ്ങൾ മുഖേന, ആധുനിക കാലഘട്ടത്തിൻ്റെ വൃത്തികേടിൻ്റെ ഭാഗമായി വന്നു ചേർന്ന മാലിന്യമാണ് നമ്മുടെ സമ്പാദ്യത്തിൽ. അത് നമ്മൾ തൊടാൻ പോകരുത്. ഇനി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അത് ആ പലിശ ബാങ്കിൽ നിന്ന് എടുക്കൽ നിർബന്ധിതമായൊരു സാഹചര്യം വരെയാണ്. അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഗവൺമെൻറ് തലങ്ങളിൽ ജോലിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ പലിശ വാങ്ങാൻ നിർബന്ധിതമായൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, നിർബന്ധ സാഹചര്യം ഇല്ലെങ്കിൽ അത് അവിടെ കടന്നോട്ടെ, നമ്മളത് തൊടാൻ പോകണ്ട. ഇനി ചില ആളുകളൊക്കെ പറയാറുണ്ട് മുസ്ലിം ഉമ്മത്തിന്, സമൂഹത്തിന് അത് ദോഷകരമായി ഭവിക്കുന്ന രൂപത്തിൽ അതെടുത്തുകൊണ്ട് അവിശ്വാസികളായ ആളുകൾ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന്, നമ്മൾ തീരെ പലിശ എടുക്കാതിരുന്നാൽ. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അങ്ങനെ മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതു നന്മക്ക് വേണ്ടി അത് എടുത്തിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വീട്ടിലും ഉപയോഗപ്പെടുത്താതെ, ഒരു സഹായം നിലക്ക് ആർക്കെങ്കിലും അത് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യേണ്ടത് പൊതു
ആളുകളുടെ ആവശ്യങ്ങൾക്ക് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക, ഒരു റോഡ് ഉണ്ടാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു പൊതു ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, മൂത്രപ്പുര ഉണ്ടാക്കി കൊടുക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അത് തന്നെ ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം, പാവപ്പെട്ടവരായ ഫക്കീറുകളായ ആളുകൾക്ക് ഒരു നല്ല ടോയ്ലറ്റ് ഇല്ല എങ്കിൽ അവർക്കത് ആ പണം കൊണ്ട് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാം, പക്ഷേ അവർക്ക് തിന്നാൻ കൊടുക്കരുത്, അവർക്ക് തിന്നാൻ കൊടുക്കരുത്, ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാം, ആ രൂപത്തിൽ ആ പണത്തെ ഉപയോഗപ്പെടുത്താം എന്നല്ലാതെ നമുക്ക് ഒരു ആളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കോ അത് ഒരിക്കലും കടന്നു വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് എന്ന് ഇതാണ് അതിൽ ഏറ്റവും നല്ല നിലപാട് വന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ്, പലിശ നമ്മൾ തൊടാനേ പോകരുത് അത് അക്കൗണ്ടിൽ നിന്നോട്ടെ. ഇനി അത് എടുക്കൽ നിർബന്ധമായ സാഹചര്യം ആണെങ്കിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം? അത് പൊതു കാര്യങ്ങൾക്ക് വഴി ഉണ്ടാക്കി കൊടുക്കാൻ, റോഡ് ഉണ്ടാക്കി കൊടുക്കാൻ, തോട് റെഡിയാക്കി കൊടുക്കാൻ, ഒരു കുളം റെഡിയാക്കി കൊടുക്കാൻ, അതുപോലെ തന്നെ പുഴയുടെ സൈഡുകളൊക്കെ കെട്ടിക്കൊടുക്കാൻ, കടൽഭിത്തി നിർമ്മിക്കാൻ, ഈ കാര്യങ്ങൾക്കൊക്കെ അത് ചെലവഴിക്കണം. അതുപോലെ തന്നെ പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ, അത് ഇനി പാവപ്പെട്ടവരായ ആളുകൾക്ക് നല്ലൊരു ശൗചാലയം അവരുടെ വീട്ടിലെങ്കിൽ അവർക്ക് ഒരു ശൗചാലയം നിർമ്മിച്ചു കൊടുക്കാൻ ഒക്കെ നമുക്ക് ഈ പണം ഉപയോഗിക്കാമെന്ന് പണ്ഡിതന്മാരെ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ